ഇംഗ്ലണ്ടിലെ തേംസ് നദിക്കരയിലുള്ള റെഡ്മീഡ് എന്ന് പറയുന്ന ഒരു മൈതാനത്തിൽ ഒരു യോഗം വിളിച്ചു കൂട്ടി. ജോൺ എന്ന് പറയുന്ന രാജാവാണെന്ന് ഇംഗ്ലണ്ടിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളെ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചു കെട്ടിയാണ് ആ മൈതാനത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അത് കൊണ്ടുവന്നതിൻ്റെ കാരണം, ആ കാലഘട്ടത്തിൽ യൂറോപ്പ് മുഴുവൻ അധിനിവേശത്തിൻ്റെ കടന്നുകയറ്റങ്ങളാണ്. ജനത്തിൻ്റെ ജീവിതത്തിന് യാതൊരു സ്വസ്ഥതയും സമാധാനം കൊടുക്കുന്നില്ല. രാജാവും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ചേർന്ന് മനുഷ്യനെ വല്ലാതെ അടിച്ചമർത്തി ഭരിക്കുന്നു. സ്റ്റേറ്റുകളെന്നാണ് അതിനെ വിളിച്ചിരുന്നത്. അടിമക്കച്ചവടം ധാരാളമായിട്ട് നടക്കുന്നു. ഫാക്ടറികളിൽ ജോലി എടുക്കാനായിട്ട് കുഞ്ഞുങ്ങളെ അവർ പിടിച്ചുകൊണ്ടുപോകുന്നു. അവർക്ക് പഠിക്കാനുള്ളതായ അവസരം അവർ നിഷേധിക്കുന്നു. പാവപ്പെട്ട ആളുകളെ തൊഴിലാളികളാക്കി അടിച്ചമർത്തി കൂലി കൊടുക്കാതെ പണിയെടുപ്പിക്കുന്നു. അവരുടെ സാമ്രാജ്യങ്ങൾ അവർ വളർത്തിയെടുക്കുന്നു. ആരാധന ആലയമാകേണ്ടതായ ആത്മീയ കേന്ദ്രങ്ങളിൽ പാപമോചന ചീട്ടടക്കമുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് വാണിജ്യവൽക്കരണം നടക്കുന്നു. പോപ്പ് പറയുന്നതാണ് കാര്യമെന്ന് പറയുന്ന ഗതികെട്ട സാഹചര്യത്തിലേക്ക് അന്നത്തെ ആരാധന സംവിധാനങ്ങൾ വന്നു. ഒരു വശത്ത് രാജാക്കന്മാർ അഴിച്ചുവിടുന്ന അനാവശ്യമായിരിക്കുന്ന യുദ്ധങ്ങൾ, മറുവശത്ത് പ്രഭുക്കന്മാർ അഴിച്ചുവിടുന്ന തൊഴിലിടങ്ങളിലുള്ളതായിരിക്കുന്ന അരാജകത്വങ്ങൾ, ആത്മീയ മണ്ഡലങ്ങളിൽ പുരോഹിതന്മാർ അഴിച്ചുവിടുന്നതായ തെറ്റായ നടപടിക്രമങ്ങൾ, ഇതെല്ലാം കണ്ട് ജനജീവിതം വളരെ ദുസ്സഹമായി കഴിഞ്ഞപ്പോൾ അവരതിനു നേരെ ഒരു പ്രക്ഷോഭം നടത്തി. ആ പ്രക്ഷോഭത്തിന് മുമ്പിൽ പുരോഹിത ശ്രേഷ്ഠർക്കോ പ്രഭുക്കന്മാർക്കോ രാജാക്കന്മാർക്കോ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഭാഗമായി ജോൺ എന്ന് പറയുന്ന രാജാവിനെ അവർ കയ്യേറ്റം ചെയ്തു. അവനെ പിടിച്ചുകൊണ്ട് ഈ മൈതാനത്തിൽ കൊണ്ടുവരികയാണ്. ലാറ്റിൻ ഭാഷയിൽ എഴുതിയതായിരിക്കുന്ന ഒരു നിയമസംഹിത തയ്യാറാക്കി വെച്ചിരുന്നു. മാഗ്നാ കാർട്ട എന്നാണ് അതിന് പറയുന്നത്. സ്വാതന്ത്ര്യമാണ് മനുഷ്യത്വത്തിൻ്റെ പ്രധാനമെന്ന ആശയത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ആ നിയമസംഹിത അവർ എഴുതി തയ്യാറാക്കിയത്. ജോൺ രാജാവിനെ നിർബന്ധമായി പിടിച്ചുകൊണ്ടുവന്ന് ജനക്കൂട്ടം പറഞ്ഞു ഇതിൽ ഒപ്പിടാൻ. അയാൾ അങ്ങനെ നിർബന്ധത്തിന് വിധേയപ്പെട്ട് ആ നിയമസംഹിതയ്ക്ക് മുമ്പിൽ താഴെ ഒപ്പിടുകയാണ്. അതോടുകൂടെ മനുഷ്യാവകാശം എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം, ഒരു സംവിധാനം ലോകത്തിലുടലെടുത്തു. ഏറിയ നൂറ്റാണ്ടുകൾ അത് കേവലം ഒരു എഴുത്തു ഭാഷയായി, അക്ഷരമായി, ഒരു പുസ്തകമായിട്ട് മാത്രം നിലകൊണ്ടു. അതിനുശേഷമാണ് പിന്നെ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്, നിരവധി ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന ലോകോത്തര യുദ്ധങ്ങൾ നടക്കുന്നത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ, എല്ലാ വിപ്ലവത്തിൻ്റെയും എല്ലാ സമരങ്ങളുടെയും എല്ലാ യുദ്ധങ്ങളുടെയും പിന്നിൽ നടക്കുന്നത് അവകാശത്തിന് വേണ്ടിയിട്ടുള്ളതായ പോരാട്ടങ്ങൾ തന്നെയായിരുന്നു. ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ ഇതിങ്ങനെ പോയാൽ പറ്റില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് വീണ്ടും ജനക്കൂട്ടത്തിനിടയിൽ നിന്നും ശക്തരായിരിക്കുന്ന തത്വചിന്തകന്മാർ എഴുന്നേൽക്കുകയാണ്. അങ്ങനെ എഴുന്നേൽക്കുന്ന ആളുകളെല്ലാം സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം എന്ന് പറയുന്നതായിരിക്കുന്ന വിപ്ലവകരമായിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ തെരുവുകളിൽ അറിയിച്ചു കൊണ്ടിരുന്നു. ജനം ഇളകി. ഒരു രാഷ്ട്രീയപരമായിരിക്കുന്ന അവധാനത്തിന് അതോടുകൂടെ തുടക്കം കുറിക്കുകയാണ്. അങ്ങനെ അത് വന്നു വന്ന് മനുഷ്യനാണ് പ്രധാനമെന്ന് പറയുന്ന ആശയത്തിലേക്ക് വന്നു. അതുവരെ നിലനിന്നത് രാഷ്ട്രമാണ്, മതമാണ് വിലപ്പെട്ടത് എന്ന് പറയുന്ന ഒരു ആശയത്തിലായിരുന്നു അന്ന് ആളുകളെ അടിച്ചമർത്തി ഭരിച്ചിരുന്നത്. എന്നാൽ മതമല്ല, രാഷ്ട്രവുമല്ല, മനുഷ്യനാണ് പ്രധാനമെന്ന് പറയുന്നതായ കൃത്യമായ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വാതന്ത്ര്യമെന്ന് പറയുന്ന ആശയത്തെ അവർ പ്രഖ്യാപിക്കുന്നു. ആ സ്വാതന്ത്ര്യത്തിൻ്റെ അലതല്ലലുകളാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി തീർന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ യൂറോപ്പിൽ നടന്നതായിരിക്കുന്ന അത്തരത്തിലുള്ള അടിമത്ത വ്യവസ്ഥകൾക്കെതിരെ നടത്തിയ ജനങ്ങളുടെ ഇടപെടലുകൾ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ, മനുഷ്യാവകാശത്തിൻ്റെ ഒരു കൃത്യമായിരിക്കുന്ന ഇടപെടലിന് കാരണമായി തീർന്നുവെങ്കിൽ അതിനപ്പുറമായിട്ടുള്ള മനുഷ്യ വിമോചനത്തിൻ്റെ വിപ്ലവകരമായിരിക്കുന്ന തുടക്കങ്ങൾ ഉണ്ടായത് വിശുദ്ധ ബൈബിളിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ക്രിസ്തു സംഭവത്തിൽ കൂടെയാണ്. അപ്പോൾ ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ രാഷ്ട്രീയ വിമോചനങ്ങളും എല്ലാ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നത് വിശുദ്ധ ബൈബിളിൽ നിന്നുമാണ്. 1215 ആദ്യമായിട്ട് മനുഷ്യ വിമോചനത്തിൻ്റെ ഒരു ആശയം പ്രകടമായിട്ട് ഒരു പ്രകടന പത്രികയായിട്ട് ലഭിച്ചതെന്ന് ലോക ചരിത്രത്താളി രേഖപ്പെടുത്തി വച്ചിരിക്കുമ്പോൾ അതിനും ഏറിയ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2024 വർഷങ്ങൾക്ക് മുമ്പ്,
ലോകത്തിന് മുമ്പിൽ മനുഷ്യത്വത്തിന്റെ ശരിയായിരിക്കുന്ന പ്രകടന പത്രികകൾക്ക് ഒപ്പിട്ടു. ആ ഒപ്പിട്ട പ്രകടന പത്രികയാണ് ഇന്ന് രാത്രി നമ്മളിവിടെ വായിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ളതായിരിക്കുന്ന വേദഭാഗം. സ്വതന്ത്രരായി വിട്ടയക്കുക, ആരെയും അടിച്ചമർത്താൻ പാടുള്ളതല്ല. കുരുടർക്ക് കാഴ്ച കൊടുക്കുക, ബദ്ധന്മാരെ അഴിച്ചുവിടുക, പീഡിതന്മാരെ സ്വതന്ത്രരായി വിട്ടയക്കുക, ഇതിനായിട്ടല്ലോ ദൈവം എന്നെ അഭിഷേകം ചെയ്ത് അയച്ചിട്ടുള്ളത്. ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നു, ദൈവം ഞങ്ങളെ ഇവിടെ അയച്ചിട്ടുള്ളത്, ഞങ്ങൾ ഈ തൊഴുത്തിനെ ഒരു ആരാധനാലയമാക്കി തീർത്തത്, പാസ്റ്റർ ഷൈജു ജനിച്ച് ജീവിച്ച പശ്ചാത്തലങ്ങൾ വിട്ട് പുറത്തു വന്നത് ഒരു യാദൃശ്ചിക സംഭവമല്ല, അതിനായിട്ടല്ലോ ദൈവം അഭിഷേകം ചെയ്ത് അവരെ അയച്ചത്. അങ്ങനെ അയക്കപ്പെട്ടവരുടെ ആദ്യത്തെ പ്രതിനിധിയാണ് യേശു ക്രിസ്തു എന്ന് പറയുന്ന അതുല്യനായിരിക്കുന്ന വ്യക്തി പ്രഭാവം. നമ്മുടെ കരമുയർത്തി കർത്താവിന് ഒരു ഹാലലുയ പറയാം. യേശു നടത്തുന്ന മനുഷ്യ വിമോചനത്തിന്റെ ആശയങ്ങളൊന്നും ആയുധങ്ങൾ അടിസ്ഥാനത്തിലല്ലായിരുന്നു. സമരം ചെയ്യാൻ കർത്താവ് എങ്ങും പഠിപ്പിച്ചിട്ടില്ല, ആയുധമെടുക്കാൻ പഠിപ്പിച്ചിട്ടില്ല, പരിശീലിപ്പിച്ചിട്ടില്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാക്കണമെന്ന് കർത്താവ് ആർക്കു മുമ്പിൽ അവതരിപ്പിച്ചില്ല, അതിനൊരു പണപ്പിരിവും നടത്തിയിട്ടില്ല. അത്തരത്തിലുള്ളതായ ഒരു സംഘടന അല്ലായിരുന്നു യേശു ക്രിസ്തു വിഭാവനം ചെയ്തതായിരിക്കുന്ന ആശയമെന്ന് പറയുന്നത്. മനുഷ്യന്റെ അവകാശത്തെ നിഷേധിച്ചിരുന്ന രാഷ്ട്രീയ വ്യവസ്ഥകളുടെ പിന്നിലുള്ളതായിരിക്കുന്ന ചരിത്രം പഠിച്ചാൽ മനുഷ്യനാണ് മനുഷ്യനെ കീഴ്പ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് മനുഷ്യൻ മനുഷ്യനെ കീഴ്പ്പെടുത്താൻ വേണ്ടി ആയുധങ്ങൾ കൈരങ്ങളിലെടുത്തു. അവൻ കൂട്ടങ്ങൾ കൂടി, പ്രസ്ഥാനവൽക്കരിക്കപ്പെട്ടു, അട്ടിമറികൾ നടത്തി, നീതി നിഷേധങ്ങളും ചൂഷണങ്ങളും ഒക്കെ ധാരാളമായി നടത്തപ്പെട്ടു. രക്തപ്പുഴകൾ ഇവിടെ ഒഴുകി, കോടിക്കണക്കിന് ആളുകൾ ലോകത്തുനിന്ന് പോയി മറഞ്ഞു, ഒരുപറ്റം ആളുകൾ വിജയശ്രീയിൽ ആളുതരായി ഇവിടെ ജീവിച്ചു. ഇതൊരു സത്യമാണ്. പക്ഷെ യേശു അങ്ങനെയല്ല ചെയ്തത്. യേശു അങ്ങനെ മനുഷ്യനെ കൊല്ലാനായിട്ടുള്ളതായ ഒരു ആശയങ്ങളും അവതരിപ്പിച്ചിരുന്നില്ല. മനുഷ്യനല്ല മനുഷ്യന്റെ വിമോചനത്തെ തടസ്സമായി നിൽക്കുന്നത് എന്ന് യേശു തന്റെ പ്രഭാഷണത്തിൽ കൂടെ 3.5 വർഷം തെരുവിൽ നടന്നുകൊണ്ട് താൻ പ്രഭാഷണം നടത്തി ജനങ്ങളെ ബോധവൽക്കരിച്ചു. റോമൻ ഗവൺമെന്റ് അല്ല നമ്മുടെ പ്രശ്നം, യഹൂദ മതമല്ല നമ്മളുടെ പ്രശ്നം, നമ്മുടെ നാട്ടിലെ വാണിജ്യവൽക്കരണം നടത്തുന്ന ആളുകൾ ആരുമല്ല നിങ്ങളുടെ ജീവിതത്തെ അടിച്ചമർത്തുന്നത്. നിങ്ങളുടെ ജീവിതത്തിന് നിറവത്തിനെയും സ്വപ്നത്തെയും ഇല്ലാതാക്കുന്നത് മറ്റൊരു വസ്തുതയാണെന്ന് ലോകത്തിന് മുമ്പിൽ ആദ്യം കാണിച്ചു കൊടുത്തത് നസറയനായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. സ്നേഹിത, ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ ജീവിതത്തിന് ശരിയായിരിക്കുന്ന പിന്നാമ്പുറങ്ങളിലേക്ക് നിങ്ങളിത് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിത നിലവാരങ്ങളിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നില്ല. സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കയ്യിൽ പണമുണ്ട്, നല്ല കുടുംബ പാരമ്പര്യങ്ങളുണ്ട്, ആരോഗ്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, രാഷ്ട്രീയ സ്വാധീനങ്ങളുണ്ട്, കഴിവുകളുണ്ട്, ഒത്തിരി അവസരങ്ങളുണ്ട്. പക്ഷേ എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനപൂർണമായ സന്തോഷഭരിതമായ ഒരു ജീവിത വ്യവസ്ഥകൾ നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ സന്തോഷത്തെയും സമാധാനത്തെയും പൂട്ടിയിട്ടിട്ട് നിങ്ങളെ അടിമകളായി കാണുന്ന മറ്റൊരു വസ്തുതയുണ്ടെന്നും ആ വസ്തുതയ്ക്ക് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു ആശയങ്ങൾക്ക് പരിഹാരം വരുത്താൻ കഴിയില്ലെന്നും കൃത്യമായിട്ട് ഇന്ന് രാത്രി ഞങ്ങൾ ഈ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഓർപ്പിച്ചുണർത്തുമ്പോൾ നിങ്ങൾക്ക് ബോധമുണ്ടായാൽ ഇന്ന് രാത്രി ഈ വചന നിമിത്തം നിങ്ങൾക്കൊരു വിമോചനം സംഭവിക്കപ്പെടുകയാണ്. യേശു ക്രിസ്തു കാണിച്ചത് കൊടുത്തത് നിങ്ങളെ അടിമയാക്കുന്നത് ഒരു മനുഷ്യനല്ല, നിങ്ങളുടെ ജീവിതത്തെ സന്തോഷത്തെ തല്ലിക്കെടുത്തുന്നത് ഈ ലോകത്തിലൊരു ഭരണാധികാരിയുമല്ല, മറിച്ച് മനുഷ്യന്റെയും ദൈവത്തിന്റെയും നിത്യ ശത്രുവായി നിലകൊള്ളുന്ന പിശാച് എന്ന് പറയുന്ന ഒരു കറുത്ത വ്യവസ്ഥയാണ്, സാത്താൻ എന്ന് പറയുന്ന ഒരു കറുത്ത വ്യവസ്ഥയാണ്. നിന്നെ കുരുടനാക്കി വെച്ചിരിക്കുന്ന, നിന്നെ തടവിലാക്കി വെച്ചിരിക്കുന്ന, നിന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വസ്തുതയെ തോൽപ്പിക്കാൻ സാത്താന് മേൽ അധികാരമുള്ള ക്രിസ്തുവിനല്ലാതെ മറ്റൊരു ഘടകത്തിനും കഴിയുകയില്ല. ഇന്ന് രാത്രി ഞങ്ങൾ ഈ വിശ്വാസത്തിന് പ്രഖ്യാപനമിട വിളംബരം ചെയ്യുമ്പോൾ എവിടെയൊക്കെയോ അത്തരത്തിലുള്ള വിമോചനത്തിന്റെ വെളിച്ചം ദൈവം വിതറത്തുടങ്ങിയെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. ഇന്ന് രാത്രി നീ ഒരു കാര്യം തിരിച്ചറിയണം. എന്റെ മാന്യ പ്രേക്ഷകരിൽ ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവർ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന ജീവിത നിലവാരത്തിലേക്ക് വരാൻ കഴിയാതെ ഇന്ന് രാത്രി ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് കരുതിക്കൊണ്ട് മനസ്സിൽ കരുതിക്കൂട്ടി ചില കാര്യങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് ശരിയായ ജീവിതത്തിലുള്ള അവകാശം തരാൻ, നിങ്ങളുടെ വിമോചനത്തിന് തിരികൊളുത്താൻ എന്റെ കർത്താവ് ഇന്ന് രാത്രി നിങ്ങൾക്ക് മുമ്പിൽ വന്ന് നിൽപ്പുണ്ട്.
നിന്നെ അഴിച്ചു വിടാൻ, സ്വതന്ത്രമായി വിട്ടയക്കാൻ, ഇരുട്ടി പിടിച്ചിടക്കുന്ന കുരുട് കണ്ണുകളെ തുറക്കാൻ, വെളിച്ചത്തിലേക്ക് നയിക്കാൻ കരുത്തുള്ള ലോകത്തിന് വെളിച്ചമായവൻ. നമ്മുടെ കരമുയർത്തി കർത്താവിനൊരു ഹല്ലേലൂയ പറയാൻ കഴിയണം. ദൈവത്തിൻ്റെ സ്തോത്രം. മനുഷ്യവിമോചനം, കർത്താവ് പറയുകയാണ് ഞാൻ അതിനായിട്ടാണ് വന്നത്. ശരിയായിരുന്നു, യേശു 33.5 വരെ മാത്രമേ ഇവിടെ ജീവിച്ചിരുന്നുള്ളൂ. ആ 33.5 മൂന്നര വർഷം മാത്രമാണ് മനുഷ്യൻ്റെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ കർത്താവ് നടത്തിയിട്ടുള്ളൂ. ആ 3.5 കൊണ്ട് കർത്താവ് ചെയ്ത നിരവധി പ്രവർത്തനങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാനുള്ളതായ അവസരം ഇവിടെയില്ല. യേശു ചെയ്ത എല്ലാ കാര്യങ്ങളും ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുമില്ല. ഞാനിത് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ ഭാഗം. അവൻ ചെയ്തതെല്ലാം വിശദീകരിക്കാൻ പോയാൽ ഉലകത്തിൽ പുസ്തകങ്ങൾ തന്നെ തികയില്ല എന്നാണ് യോഹന്നാൻ ശ്ലീഹ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. എന്നാൽ യേശു നടത്തിയ 3.5 സാമൂഹിക ഇടപെടലിനോടുള്ള ബന്ധത്തിൽ മനുഷ്യ അവകാശത്തിന് വേണ്ടി, മനുഷ്യൻ്റെ വിമോചന വേണ്ടി താൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ ചില അടയാളങ്ങൾ, ചില ചരിത്ര വസ്തുതകൾ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യേശു മനുഷ്യന് കൂടുതൽ പ്രാധാന്യത കൊടുത്തു എന്നുള്ളതിൻ്റെ 1-ാമത്തെ തെളിവ് യേശുവിൻ്റെ പ്രസംഗം എടുത്ത് നാം പരിശോധിക്കണം. യേശു പ്രസംഗിക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നുണ്ട്. അതിലൊരു പ്രസംഗമാണ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. ആ പ്രസംഗത്തിൻ്റെ തലക്കെട്ടിങ്ങനെയാണ്, എല്ലാവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവിൻ. അവിടെ ഒരു പ്രത്യേക ജനത്തെയല്ല ദൈവം അഭിസംബോധന ചെയ്യുന്നത്, എല്ലാവരും എന്ന് പറയുന്ന ഒരു സാർവത്രികമായിരിക്കുന്ന ഒരു ഭാഷ, ഒരു സ്വാഗതത്തിൻ്റെ ഭാഷ, എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ളതായ ഒരു മനസ്സ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ നിഴലിച്ചു നിൽക്കുന്നുണ്ട്. ഇന്നയോളം ലോകത്തിൽ അങ്ങനെ ഒരു പ്രസംഗം ആരും കേട്ടിട്ടില്ല. നിങ്ങൾ ഹിറ്റ്ലറിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ? യൂട്യൂബിൽ കിടപ്പുണ്ട്. മുസോളിനിയുടെ പ്രസംഗം കേട്ടിട്ടുണ്ടോ? യൂട്യൂബിൽ കിടപ്പുണ്ട്. ജോസഫ് സ്റ്റാലിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഗാന്ധിജിയുടെ പ്രസംഗം കേട്ടോ? നെഹ്റുവിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ? ചരിത്ര പ്രസിദ്ധരായിരിക്കുന്ന ഒട്ടനവധി ആളുകളുടെ പ്രസംഗങ്ങൾ നമുക്ക് ഇന്ന് കേൾക്കാനായിട്ട് കഴിയും. അവരുടെ പ്രസംഗങ്ങൾ മുഴുവൻ ഇരുന്ന് കേട്ടാൽ അവരൊരു ജനതയെ മാത്രമാണ് അഭിസംബോധന ചെയ്യുന്നത്. അവരുടെ വർഗത്തിലുള്ള, അവരുടെ വംശത്തിലുള്ള, അവരുടെ രാജ്യത്തിലുള്ള, അവരുടെ കുടുംബത്തിലുള്ള, അവരുടെ പ്രിയപ്പെട്ടവരെ മാത്രം. പക്ഷെ ലോകത്തിലുള്ള എല്ലാവരെയും അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചൊരുവനുണ്ടെങ്കിൽ ഞങ്ങൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരുത്തനില്ല. അവൻ നെഞ്ചും കൈയും വിരിച്ചു പിടിച്ചിട്ട് അഖില പ്രപഞ്ചത്തോടും പറയുകയാണ്, അധ്വാനിക്കുകയും ഭാരം ചുമക്കളായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒരു വർഗരഹിത സമൂഹത്തിന് ആദ്യം ആഹ്വാനം ചെയ്തത് ക്രിസ്തുവാണെന്ന് പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കേട്ടോ. ശരിയായ സോഷ്യലിസത്തിന്റെ ആശയങ്ങൾ ആദ്യം ആവിഷ്കരിച്ചത് ക്രിസ്തുവാണെന്ന് പറയും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എന്താ യേശു അങ്ങനെ ആഹ്വാനം ചെയ്യുവാനുള്ള കാരണം? അവൻ മനുഷ്യ സ്നേഹിയായിരുന്നതുകൊണ്ട്, അവൻ മനുഷ്യനായി അവതരിച്ചതുകൊണ്ട്, അവൻ ദൈവമായിരുന്നിട്ടും മനുഷ്യനായി ഇവിടെ അവതരിച്ചത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ വേണ്ടിയിട്ടായിരുന്നു, മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കേണ്ടതിനായിട്ടായിരുന്നു, മനുഷ്യനകപ്പെട്ട് കിടക്കുന്ന ദുരിതക്കയറ്റം രക്ഷിപ്പാൻ വേണ്ടിയിട്ടായിരുന്നു. അതെ, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അവകാശ ഭൂമിയിൽ നിന്നും കാണാതെ നഷ്ടപ്പെട്ട ആടുകളെ തേടി വന്ന നല്ല ഇടയനായ കർത്താവ് ഇന്ന് രാത്രിയിൽ സ്നേഹിത നിന്നെ തേടി നിന്റെ വീടിന്റെ വാതിൽക്ക് വന്ന് നിൽപ്പുണ്ട്. നിനക്ക് ജീവിക്കാൻ അവകാശമുണ്ട്. ഇവിടെ പലരും നിന്റെ നീതി നിഷേധിച്ചിട്ടിരിക്കുകയാണ്, പലരും നിന്റെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്, നിന്റെ കുടുംബത്തിൽ നിന്നും ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. എവിടെയോ സംഭവിച്ച ഒരു അപജയത്തിന് മുമ്പിൽ, പരാജയത്തിന് മുമ്പിൽ നിന്റെ കഴിവിനെയും ജന്മത്തെയും ചോദ്യം ചെയ്ത് ഓ നിന്റെ ആ അവകാശത്തെ ചെറിച്ചുകൊണ്ട് നിന്റെ കുടുംബത്തിൽ, നിന്റെ സമൂഹത്തിൽ, നിന്റെ പ്രസ്ഥാനത്തിൽ നീ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ യേശു കൈനീട്ടി വിളിക്കുന്നു, യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. എല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുവിനെന്ന ആഹ്വാനത്തിൽ സ്നേഹിത നീ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. നീ മദ്യപാനിയായി തീർന്നത് സാഹചര്യവശാലായിരിക്കാം, കേസ് കെട്ടുകളിൽ അകപ്പെട്ടത് സാഹചര്യവശാലായിരിക്കാം, നീ ഒരു കൊലപാതകയും മോഷണക്കാരനുമായി തീർന്നത് സാഹചര്യവശാലായിരിക്കാം, ഭർത്താവ് ഉപേക്ഷിച്ച് മറ്റൊരു പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോകേണ്ട ഗതികെട്ട സാഹചര്യം ഉണ്ടായത് സാഹചര്യവശാലായിരിക്കാം. നിന്റെ ആ സാഹചര്യത്തെ മനസ്സിലാക്കാൻ ഇവിടുത്തെ രാഷ്ട്ര സംവിധാനമോ നിയമ സംവിധാനമോ, കൂടെ പഠിച്ചവരോ, കൂടെ പിറന്നവരോ, കൂടെ വളർന്നവരോ മനസ്സ് കാണിക്കാതിരിക്കുമ്പോൾ നിന്റെ ശരിയായ അവസ്ഥകളെ
നന്നായി മനസ്സിലാക്കിയിട്ട് ഇനി നീ പാപം ചെയ്യരുത് എന്നുള്ള താക്കീത് തന്ന് നീ ചെയ്ത പാപത്തെ ക്ഷമിച്ച് നിന്നെ മനുഷ്യനാക്കി തീർക്കാൻ എന്റെ കർത്താവിനല്ലാതെ മറ്റൊരു വ്യക്തിക്കും കഴിയുകയില്ല. ഇതനുഭവിച്ചവർ മാത്രം കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുമോ? ഈ മർമ്മം തിരിച്ചറിഞ്ഞവർ മാത്രം. എന്തിനാ ഞങ്ങൾ ആരാധിക്കുന്നേ? എന്തിനാ ഞങ്ങൾ പാടുന്നേ? എന്തിനാ ഞങ്ങൾ പ്രസംഗിക്കുന്നേ? അത് മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങളെ മനുഷ്യരാക്കി തീർത്തത് കൊണ്ട്, ഞങ്ങളെ ജീവിതത്തിന്റെ അവകാശത്തിലേക്ക് മടക്കി വരുത്തിയത് കൊണ്ട്. രാജ്യം ഞങ്ങളുടെ നീതി നിഷേധിച്ചാൽ, അത് കോടതി ഞങ്ങളുടെ നീതി നിഷേധിച്ചാൽ, ഞങ്ങളുടെ കൂട്ടുകാർ, വീട്ടുകാർ, നാട്ടുകാർ നീതി നിഷേധിച്ചാൽ, ഞങ്ങളുടെ നീതി വെളിപ്പെടുത്തി തരുന്ന ഒരുവൻ ഉണ്ടെന്നുള്ള തിരിച്ചറിവിലാണ് ഞങ്ങൾ ഇത് പ്രസംഗിക്കുന്നത്, പാടുന്നത്, ആരാധിക്കുന്നത്. അഭിമാനമുള്ളവർ കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കുക. ദൈവത്തിന് മഹത്വം. യേശുവിന്റെ പ്രഭാഷണത്തിൽ ഒരു സാർവത്രികത, അതിൽ മത്തായിയുണ്ട്, മമ്മതുണ്ട്, മാധവനുണ്ട്, അതിനകത്ത് യുക്തിവാദിയുണ്ട്, നാസ്തികനുണ്ട്, ശാസ്ത്രജ്ഞനുണ്ട്, ഡോക്ടറുണ്ട്, ശമര്യക്കാരിയെ പോലുള്ള ജാതിയിൽ കുറഞ്ഞവളുണ്ട്, നീക്കോദീമോസിനെ പോലെ ജാതിയിൽ കൂടിയവനുണ്ട്, ലൂക്കോസിനെ പോലെ വൈദ്യന്മാരുണ്ട്, കോർന്നലിയോസിനെ പോലെയുള്ള പട്ടാള പോലീസ് സൂപ്രണ്ടുമാരുണ്ട്, ശതാധിപനെ പോലെയുള്ളതായിരിക്കുന്ന മേലുദ്യോഗസ്ഥന്മാരുണ്ട്. ഈ അമ്പരച്ചോട്ടിൽ പാരിൻ പരപ്പിൽ മനുഷ്യനായി പിറന്ന എല്ലാവരെയും ഒരുവൻ അഭിസംബോധന ചെയ്യുന്നു, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം, ഞാൻ നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കാം, ഞാൻ നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കാം, ഞാൻ നിങ്ങൾക്ക് മുമ്പിലുള്ള തടസ്സങ്ങളെ മാറ്റി ശരിയായിരിക്കുന്ന ജീവിതത്തിന് അവകാശങ്ങളിലേക്ക് നിങ്ങളെ നയിക്കാം. ഏതാണ് ആ ജീവിതം? അതാണ് ബൈബിളിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശം. ഈ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് മാത്രം എല്ലാവരും സംസാരിക്കുന്നു. നല്ല വീട്, നല്ല കാറ്, നല്ല വസ്ത്രം, നല്ല ആഹാരം, നല്ല തലമുറ, നല്ല സെറ്റപ്പ്, അങ്ങനെയല്ല. എല്ലാം ഈ ആകാശത്തിന് കീഴിൽ ഒതുങ്ങിപ്പോകുന്നു. ഏറിയാൽ 70 അല്ലെങ്കിൽ 80, അത് കഴിഞ്ഞാൽ അത് വളരെ കഷ്ടവും പ്രയാസവും നിറഞ്ഞതാണ്. എങ്കിലും കഷ്ടവും പ്രയാസവും നിറഞ്ഞതാണെങ്കിലും ഏന്തിയും വലിഞ്ഞു കുറച്ച് കാലം കൂടെ ജീവിച്ചാലും ഒടുവിൽ ഇതെല്ലാം വിട്ടു പോകേണ്ടതായ ഗതികെട്ട സാഹചര്യവും ഉണ്ടാകും. ഒരു മനുഷ്യനും ഇവിടെ ശാശ്വതനായി നിലനിൽക്കുന്നില്ല. പക്ഷെ ബൈബിൾ അതല്ല പഠിപ്പിക്കുന്നത്, അതോടുകൂടി മനുഷ്യൻ അവസാനിക്കുന്നില്ല. ആ മരണം മറ്റൊന്നിലേക്കുള്ള പ്രവേശനമാണ്. അതാണ് ശരിയായിരിക്കുന്ന ജീവിതമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് അരുളി ചെയ്തതിൻ്റെ ആശയം അതല്ലാതെ മറ്റ് ഏതാ ഉള്ളത്? ഈ ഭൂമിയിലെ കേവലം കെട്ടിപ്പൊക്കിയ വൻമാളികയിൽ സുഖലോലുപതയുടെ മടിത്തട്ടിൽ ജീവിക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ചല്ല ബൈബിൾ പറയുന്നതായിരിക്കുന്ന സന്ദേശം. അതിനപ്പുറം, മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതം. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ആശ്വാസം മാത്രമല്ല നമുക്കുണ്ടാകുന്നത്, ഈ മരണത്തിന് ശേഷം നമുക്ക് ലഭിക്കപ്പെടുന്ന നിത്യതയുടെ തുറമുഖത്തിലുള്ള ആശ്വാസത്തെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ തമ്മിൽ തമ്മിൽ എന്ത് ചെയ്തുകൊള്ളണം? ആശ്വസിച്ചു കൊള്ളേണം. ദൈവത്തിന്റെ സ്തോത്രം. ആശ്വാസം തിരസ്കരിക്കപ്പെട്ടവർ ആരെങ്കിലും രാത്രി ഞങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ആശ്വാസത്തിന് അടിസ്ഥാനപരമായി നിലനിൽക്കുന്ന ഒരേ ഒരു വ്യക്തി, അത് യേശു ക്രിസ്തു മാത്രം. അതുകൊണ്ട് ഞങ്ങൾ യേശു ക്രിസ്തു യെരുശലേം പട്ടണത്തിൻ്റെ ദുരാവസ്ഥകൾ കണ്ടിട്ട് പ്രവചിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞു പറഞ്ഞതുപോലെ, എൻ്റെ സമൂഹത്തെ നോക്കി, സമകാലികരായിരിക്കുന്ന ആളുകളെ നോക്കി, എൻ്റെ അമ്മയ്ക്ക് പിറക്കാതെ പോയ മാന്യമിത്രങ്ങളെ നോക്കി, ബൈബിളിൻ്റെ ഒരു പ്രചാരകനായി, ക്രിസ്തുവിൻ്റെ ഒരു നല്ല ദാസനായി, ജീവിതത്തിൻ്റെ സമസ്ത സുന്ദരമായ രക്ഷയുടെ ഭദ്രത നിലനിൽക്കുന്ന ഒരു വ്യക്തി നിലകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചുണർത്തുന്നു, ഈ നാളിൽ നിന്റെ സമാധാനത്തിലുള്ളത് നീയും അറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു, ഈ നാളിൽ നിന്റെ ആശ്വാസത്തിനുള്ളത് നീയും അറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. അതെവിടുന്നാണ് ലഭിക്കപ്പെടുന്നത്? യേശു ക്രിസ്തുവിൽ കൂടെ മാത്രം. അപ്പൊ യേശു ക്രിസ്തുവിൻ്റെ പ്രഭാഷണം എടുത്ത് പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം, ഒരു ആഹ്വാനം. അത് മനുഷ്യാവകാശത്തിൻ്റെ ശരിയായിരിക്കുന്ന പ്രകടന പത്രികയായിട്ട് കർത്താവ് അങ്ങ് അവതരിപ്പിക്കുകയാണ്. മാനവികതയുടെ ശരിയായിരിക്കുന്ന സന്ദേശം കർത്താവ് അവിടെ അവതരിപ്പിക്കുകയാണ്. അവിടെ മാത്രം തീരുന്നില്ല, ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ യേശു ഉപയോഗിച്ച ചില പദങ്ങളുണ്ട്. നിങ്ങളിൽ ഒരുവന്, നിങ്ങളിൽ ഒരുവന് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്.
ഇനി കാണാതെ പോയ ആടിനെയും ബ്രഹ്മയെയും മകനെ കുറിച്ചുള്ള കഥകർത്താവ് പഠിപ്പിക്കുമ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നത്, ഒരു അപ്പന് ഒരു മകനുണ്ടായിരുന്നു, ഒരിടയന് 100 ആടുണ്ടായിരുന്നു, ഒരു സ്ത്രീയുടെ കയ്യിൽ 10 ബ്രഹ്മയുണ്ടായിരുന്നു. അവിടെയും വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണ് യേശു സംസാരിക്കുന്നത്. അവിടെ ഇതിരുന്നില്ല, മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട് യേശു ക്രിസ്തു നടത്തുന്ന പ്രഭാഷണത്തിൽ യേശു ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ, ഒരുവൻ സർവലോകവും നേടിയാൽ തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ഞാനൊരു കാര്യം പറയാം, ഭൂമിയിലെ മതസംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, സാമൂഹിക സംഘടനകൾ ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ യേശു വ്യക്തിയെ അഭിസംബോധന ചെയ്യുന്നു, നിന്നെ മാത്രം ചൂണ്ടി സംസാരിക്കുന്നു, താങ്കൾ എന്ന വ്യക്തിയെ മാത്രം മൂന്നൽ കൊടുത്തുകൊണ്ട് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു, ചൂണ്ടിക്കാണിക്കുന്നു, നിനക്ക് ജീവിക്കണമോ, നിനക്ക് സന്തോഷത്തോടെ ജീവിക്കണമോ, അവകാശത്തിൽ ജീവിക്കണമോ, മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കണമോ, അതാണ് കർത്താവ് അറിയിക്കുന്ന സന്ദേശത്തിൻ്റെ ആധികാരികത എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്ന ചില കഥാപാത്രങ്ങളുണ്ട്, അത് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വിവിധ സമൂഹത്തിൽ വിവിധ നിലകളിലുള്ള ആളുകളായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. ഞാൻ കുറച്ചു മുമ്പ് ഒരു ചരിത്രത്തിൻ്റെ കാര്യം പറഞ്ഞുവല്ലോ, 1215 ആദ്യത്തെ മനുഷ്യാവകാശത്തിൻ്റെ മാഗ്നാകാർട്ട എന്ന് പറയുന്ന ആ പ്രത്യേക നിയമസംഹിതകൾക്ക് ഒപ്പുവെക്കുകയും അത് ഡിക്ലർ ചെയ്യുകയും ചെയ്തതെന്നൊക്കെ ഞാൻ പറഞ്ഞുവല്ലോ, അല്ലെങ്കിൽ അത് നടക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ഓർപ്പിച്ചുവല്ലോ, രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും മതപുരോഹിതന്മാരുടെയൊക്കെ കിരാതമായിരിക്കുന്ന ഭരണവ്യവസ്ഥകൾക്കുള്ളിൽ വല്ലാതെ വീർപ്പ് മുട്ടിച്ചാകുന്ന ജനങ്ങളുടെ തിരിച്ചടിയായിരുന്നു ജോൺ എന്ന് പറയുന്ന രാജാവിനെ പിടിച്ചു കെട്ടി തേംസ് നദിയുടെ തീരത്തുള്ള റെഡ്മീഡ് എന്ന് പറയുന്ന മൈതാനത്തിൽ കൊണ്ടുവന്ന് ബലമായി ഒപ്പിടിയിപ്പിച്ചതെന്നൊക്കെ ഞാൻ പറഞ്ഞുവല്ലോ. എന്നിട്ടും ആ രാജാവ് അതിൻ്റെ അകത്ത് ഒപ്പിട്ടിട്ട് അന്നത്തെ പുരോഹിതനായിരിക്കുന്ന ഇന്നസെൻ്റ് 3 എന്ന് പറയുന്ന പോപ്പ് പറയുന്നു ഇത് പിശാചിൻ്റെ കത്താണ് എന്ന് പറഞ്ഞ് രാജാവിനെ ഒപ്പിടിയിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഇതൊക്കെ ചരിത്ര വസ്തുതയാണ്. ഞാൻ ഈ പറഞ്ഞതിന് താല്പര്യം, ഇത്തരത്തിലുള്ള ദുർനടപടികൾ ഉണ്ടാകാൻ കാരണമെന്താണ്? മനുഷ്യ ജീവിതത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും സുരക്ഷിതത്വവും ഒക്കെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് കൊണ്ടുള്ള പ്രകടനമായിരുന്നു, അതിനെ തിരിച്ചുള്ള പ്രവൃത്തിയായിരുന്നു, നടപടികളായിരുന്നു, ജനത്തിൻ്റെ ഇടപെടലായിരുന്നു ഇത്തരത്തിലുള്ള സംഭവത്തിലേക്ക് വന്നത്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ കാലഘട്ടത്തിലും യേശു പ്രവർത്തിച്ചിരുന്ന, പ്രസംഗിച്ചിരുന്ന, പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. റോമൻ ഗവൺമെൻറ് മനുഷ്യനെ അടിമകളായി കാണുന്നു, യഹൂദാമതം മനുഷ്യനെ തട്ടുകളായി വേർതിരിച്ച് നിർത്തിയിരിക്കുന്നു. സമാഗമന കൂടാരത്തിൻ്റെ ആ ചരിത്രം പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, യെരുശലേം ആലയത്തിൻ്റെ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, മനുഷ്യനെ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് നിർത്തിയിരിക്കുന്നു. അപ്പോൾ രാഷ്ട്രീയവൽക്കരണം, മതവൽക്കരണം, സാമൂഹിക അടിസ്ഥാനത്തിലുള്ളതായിരിക്കുന്ന പ്രഭുക്കന്മാരുടെ അധിനിവേശം, സക്കായി പോലുള്ളതായിരിക്കുന്ന ആളുകൾ അനാവശ്യമായി നടത്തുന്ന കരം പിരിവുകൾ നിമിത്തമുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അങ്ങനെ അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളുടെ അനുഭവത്തിൽ കൊടികുത്തി വാഴുന്ന ആ സമൂഹത്തെ നോക്കിക്കൊണ്ടാണ് യേശു വിപ്ലവകരമായിരിക്കുന്ന മനുഷ്യത്വത്തിന് പ്രാധാന്യത കൊടുത്തുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നത്, പ്രസംഗങ്ങൾ നടത്തുന്നത്, ഒരു പുതിയ നവലോകത്തെക്കുറിച്ചുള്ള സന്ദേശം അവർക്ക് കൈമാറുന്നത്. ആ കൂട്ടത്തിൽ തൻ്റെ മുമ്പിൽ വരുന്നതായ നിരവധി ആളുകളുണ്ട്. അതിൽ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് തിരുവഴുത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അയാൾ ഒരു കുരുടനാണ്, ജന്മനാ കുരുടൻ തന്നെയാണ്. അയാൾ വഴിയരികിലിരുന്ന് യാചിക്കുന്നു, വല്ലതും കിട്ടുന്ന നാണയത്തുട്ടുകൾ ശേഖരിച്ച് അയാൾ അയാളുടെ ഉപജീവനങ്ങൾ നടത്തുന്നു, പ്രിയപ്പെട്ടവർക്ക് ചെലവിന് കൊടുക്കുന്നു. ആ കാലഘട്ടത്തിലെ ചരിത്രം പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ബന്ധമുണ്ട്. ഇതിന് പിന്നിൽ ചില മാഫിയകൾ പ്രവർത്തിക്കുകയാണ്, കൈയും കാലുമൊക്കെ വെട്ടിമാറ്റി കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഒക്കെ ആളുകളെ ഭിക്ഷാടനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കുന്ന സംരംഭങ്ങൾ ഈ അഭിനവ കേരളത്തിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അത് നിഷേധിക്കാൻ ചങ്കൂറ്റമുള്ളവർക്ക് മുമ്പോട്ട് വരാം. അങ്ങനെയുള്ള ആളുകളുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ പെരുന്നാളും അതുപോലെയുള്ളതായിരിക്കുന്ന ഉത്സവങ്ങൾ, ഇതുപോലെ സാമൂഹിക ആചാരങ്ങളൊക്കെ നടത്തുന്ന സ്ഥലങ്ങളിൽ, ജനക്കൂട്ടം കൂടുന്ന ഇടങ്ങളിലേക്ക് ചെല്ലണം. ധാരാളം ധർമ്മക്കാരെ കാണാൻ കഴിയും. ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും അധികം ധർമ്മക്കാർ കൂടുന്ന ഒരു സമ്മേളനമാണ് മലയാറ്റൂർ ആചാരവുമായിട്ട് നടക്കുന്ന സ്ഥലങ്ങളിൽ. ഞങ്ങളവിടെ സുവിശേഷ പ്രവർത്തനത്തിന് പോകാറുണ്ട്. ഏകദേശം 1.5 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ആ മലമുകളിലേക്ക്, മലയുടെ അടിവാരം മുതൽ മലയുടെ മുകളിൽ വരെ രണ്ട് സൈഡിലായിട്ട് ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ധാരാളം മനുഷ്യരെ കൊണ്ട് ഇങ്ങനെ വഴി നീളി ഇരുത്തിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. കണ്ണില്ല, കാതില്ല, കൈയില്ല, അങ്ങനെ കാഴ്ചയില്ല, കുഷ്ഠരോഗികൾ, പല വിധത്തിലുള്ളതായിരിക്കുന്ന ഭീതികൾ തോന്നുന്നതായിരിക്കുന്ന അനുഭവം. ആരാണ് ഇവരിവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്? ഈ നാട്ടിലെ ചില നേതാക്കന്മാർ, ഈ നാട്ടിലെ ചില മനുഷ്യർ, മാന്യന്മാരെന്ന് തോന്നുന്ന നമ്മൾ കാണുന്ന ചില ആളുകൾ
ഇതിനെ പിന്നിൽ ഇരുട്ടിന്റെ മറവിൽ നിന്നുകൊണ്ടും മനുഷ്യനെ വിൽപ്പന ചരക്കാക്കുകയാണ്. യേശുവിന്റെ കാലഘട്ടത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് നിലവിളിക്കുന്ന തിമായിയുടെ മകനായിരിക്കുന്ന ബർത്തിമായി യേശു കടന്നു പോകുന്ന വഴിയിൽ ഇരുന്നു കൊണ്ട് ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഉറക്കം നിലവിളിക്കുമ്പോൾ അവനെ അടിച്ചമർത്തുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ ആ സമൂഹത്തെ ചോദ്യം ചെയ്തുകൊണ്ട് യേശു നടത്തുന്ന ഇടപെടലുകൾ മഹത്തരമായിരിക്കുന്ന ഒരു മനുഷ്യ വിമോചനത്തിൻ്റെ ഇടപെടലാണ്. മിണ്ടാതിരിക്കാൻ ഒരു കൂട്ടം ആളുകൾ പറയുമ്പോൾ യേശു പറയാണ് അവനെ വിളിപ്പിൻ എന്ന്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, നിന്നെ പലരും മടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ യേശു നിന്നെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ അവകാശത്തിലേക്ക്, നിന്റെ കാഴ്ചയിലേക്ക്, നിന്റെ സ്വന്തം കാലിൽ നിൽക്കാനുള്ളതായിരിക്കുന്ന ആ ശ്രമത്തിലേക്ക് യേശു നിന്നെ വിളിക്കുകയാണ്. മരിച്ചു മൺമറഞ്ഞു പോയി നാറ്റം വെച്ചു തുടങ്ങിയെന്ന് തോന്നുന്ന ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ വന്ന് നിൽക്കുന്ന യേശുവിനെ നമുക്ക് ആ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാനായിട്ട് കഴിയും. കല്ലറയ്ക്ക് മുമ്പിൽ പോകും മുമ്പ് മരണം നടന്ന വീട്ടിലേക്ക് യേശു വരുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. മറിയ യേശു വന്നു എന്ന് കേൾക്കുമ്പോൾ ചെല്ലാതിരിക്കുമ്പോൾ മാർത്ത വന്ന് പറയുകയാണ്, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. യേശു ഇന്ന് രാത്രി നിന്നെ വിളിക്കുകയാണ്, നിന്നെ മരിച്ച കവാടത്തെ തുറക്കാൻ, ചീഞ്ഞഴുകിയ വസ്തുതകളെ മാറ്റിയെടുക്കാൻ, അടച്ചു മൂടിക്കെട്ടിയിരിക്കുന്നതായ നിന്റെ ശരീരത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ, ഇരുളടഞ്ഞുപോയി നിന്റെ കണ്ണിന് കാഴ്ച തരാൻ, ആൾക്കൂട്ടത്തിനിടയിൽ യാചിക്കുന്ന അവസ്ഥകളിൽ നിന്നും അവകാശത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ. സ്നേഹിത, ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുന്നു. മനസ്സിലാകുന്നവർക്കാണ് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുകയാണ്. പല നാളുകളായി നിന്റെ വീട്ടിൽ കയറിയിറങ്ങുന്ന ചില പാസ്റ്റർമാരുണ്ടല്ലോ, പണിയില്ലാഞ്ഞിട്ടല്ല അവരവിടെ വരുന്നത്, യേശു പറഞ്ഞു വിട്ടിട്ട് വരുന്നതാണ്. യേശു നിന്നെ വിളിക്കുന്നുവെന്ന് പറയാൻ വേണ്ടി വരുന്നതാണ്. നിനക്ക് വന്ന കത്ത് തരാൻ പോസ്റ്റ്മാൻ വീട്ടിൽ വരുന്നത് പോലെ ദൈവം കൊടുത്ത ആലോചന പറയാൻ നിന്റെ വീട്ടിലെത്തുന്ന പാസ്റ്റർ നീ തല്ലി പറഞ്ഞു വിടരുത്. യേശു നിന്നെ വിളിക്കുന്നു എന്ന് പറയാൻ വരുന്ന ആ വ്യക്തിയെ നീ സ്വീകരിച്ചാൽ നിന്റെ കുരുട് മാറുകയാണ്, ചീഞ്ഞഴുകിയ അവസ്ഥകൾ മാറുകയാണ്, നാറ്റം വമിക്കുന്നതായ ജീവിത സാഹചര്യങ്ങൾ മാറുകയാണ്, മൂടപ്പെട്ടിരിക്കുന്ന കല്ലുകൾ തുറക്കപ്പെടുകയാണ്, കെട്ടപ്പെട്ടിരിക്കുന്ന റൂമാൽ അഴിഞ്ഞു മാറുകയാണ്. പിന്നീട് ലാസറിന്റെ സംഭവം എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? 12:1 യോഹന്നാന്റെ സുവിശേഷൻ, ആ പന്തിയിൽ അവൻ ഉണ്ടായിരുന്നു. അതെ, അവൻ നിന്നെ വിളിക്കുന്നത് പന്തിയിലേക്കാണ്, ജീവിതത്തിന്റെ പരമോന്നതമായ സ്ഥാനത്തേക്കാണ്. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി ശ്രേഷ്ഠ ജനത്തോടുകൂടി ഉയരി തിരുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് രാത്രി ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നു. ചെങ്കൽ ചൂളയിൽ ഒരു ദൈവദാസൻ ഇവിടെ വന്നു. ചെങ്കൽ ചൂള അത്ര നല്ല ദേശമാണ്, ലോകത്തിന് മുമ്പിൽ അത്ര നല്ല ദേശമല്ല. സെക്രട്ടേറിയറ്റിന്റെ പണിക്ക് വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് പാവപ്പെട്ട സാധുക്കളായിരിക്കുന്ന ആളുകളെ കൊണ്ട് താമസിപ്പിച്ചിരുന്ന സ്ഥലം. പിന്നീട് അവര് അവിടെ താമസിച്ചു. സർക്കാർ അവർക്ക് ജീവിക്കാനുള്ളതായിരിക്കുന്ന അവസരം കൊടുത്തു. അവിടെ വളർന്നു വന്നതായിരിക്കുന്ന ആളുകൾ ജീവിതത്തിന്റെ പല ഇടങ്ങളിലേക്കും അരുതാത്ത വഴികളിലേക്ക് സഞ്ചരിച്ചു. ചെങ്കൽ ചൂള ഒരു കാലഘട്ടത്തിൽ ഈ കേരളത്തിനൊരു പേടി സ്വപ്നമായിരുന്നു. ബോംബെയിലെ ധാരാവി പോലെ കേരളത്തിലൊരു ധാരാവിയായിരുന്നു ചെങ്കൽ ചൂള. പക്ഷെ ഇന്ന് ചെങ്കൽ ചൂള അങ്ങനെയല്ല, ഒരു ധാരാവി പോലെയല്ല അറിയപ്പെടുന്നത്, ക്രിമിനൽ കേന്ദ്രമായിട്ടല്ല അറിയപ്പെടുന്നത്. അതിനപ്പുറം പാസ്റ്റർ ഷൈജുവിനെ പോലെ ദൈവരാജ്യത്തിന് വിളംബരകർ അണിനിരതുക്കുന്ന ആമേ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആമേ ആരാധനയുടെ ശബ്ദമുഖരിതമായിരിക്കുന്ന അന്തരീക്ഷങ്ങളിൽ നിലനിൽക്കുന്ന ഒരു ഭൂമിയായി തീർന്നതിന് പിന്നിലെ കാരണമെന്താണ്? യേശു ക്രിസ്തു വിളിച്ചപ്പോൾ വിളികേട്ട് ഇറങ്ങി തിരിച്ചതുകൊണ്ട്, യേശു ക്രിസ്തു വിളിച്ചതുകൊണ്ട് വിളികേട്ട് ഇറങ്ങി തിരിച്ചതുകൊണ്ട്. ചെങ്കൽ ചുളയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ധനുജ എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് പാസ്റ്റർ ഒരു സുവിശേഷ വേദിയിൽ ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുത്തിയത് പാസ്റ്ററാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം. ചെങ്കൽ ചുളയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തെ ഞാൻ വന്ന് പ്രസംഗിച്ചു. ആ സഹോദരി ഞാൻ മുമ്പോട്ട് വിളിച്ചു. മകത്തായിരിക്കുന്ന ഒരു പുസ്തക രചനയ്ക്ക് വേണ്ടി ദൈവം അവളെ ഉപയോഗിച്ചത് ആ നന്ദി എന്നെ കാണിച്ച് വിളിച്ചു. ധനുജയെ ഒരു ചരിത്ര വനിതയാക്കി തീർത്തത് മറ്റാരുമല്ല, സുവിശേഷത്തിന്റെ സ്വാധീനം, സുവിശേഷത്തിന്റെ സ്വാധീനം. ഗുണ്ടുകാട് കൊച്ചു സാബുവിനെ, ഷൈജുവിനെ, പ്രശാന്തിനെ, അങ്ങനെ തുടങ്ങുന്ന നിരവധി ആളുകളെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത് ആമേ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, മതപ്രസ്ഥാനങ്ങളല്ല, അതിന് പിന്നിലെ മാവിയ സംഘങ്ങളല്ല, യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ ദിവ്യ സ്നേഹത്തിന്റെ ഇടപെടലുകൾ. ആ യേശു ഇന്ന് ഗ്രാമത്തെയും വിളിക്കുന്നു, ഈ വെണ്ണിയൂർ ഗ്രാമത്തെയും വിളിക്കുന്നു. നീ വാ.
കർത്താവിന് ഹല്ലേലൂയ പറ. എന്താ യേശു അങ്ങനെ വിളിക്കാൻ കാരണം? മറ്റാർക്കുമില്ലാത്ത ഉത്തരവാദിത്വം യേശു ഏറ്റെടുക്കാൻ കാരണം എന്താണെന്നറിയാമോ? നീ അവൻ്റെ മകനായതുകൊണ്ട്, അവൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നീ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട്, നിന്നെ ജന്മിപ്പിക്കാൻ അവൻ മനസ്സ് കാണിച്ചതുകൊണ്ട്. അതുകൊണ്ടാ കർത്താവ് പറയുന്നത്, നിങ്ങളിൽ ഒരുവന് എന്ന് പറഞ്ഞുകൊണ്ട് ശബത്തിലങ്ങനെ നടത്തുന്ന ശിഷ്യന്മാരെ നോക്കി, ആക്ഷേപം നടത്തുന്ന പരീശന്മാരെ നോക്കിക്കൊണ്ട് യേശു ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളിൽ ഒരുവന് ഒരു കഴുതയുണ്ടെന്ന് വിചാരിക്കട്ടെ. നിങ്ങൾ പറയുന്ന മതാചാരമായിരിക്കുന്ന ശബത്ത് ദിനത്തിൽ തന്നെ ഒരു ദിവസം ഒരു കിലോമീറ്ററിലധികം സഞ്ചരിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന മതനിയമം നിലനിൽക്കുന്ന അതേ സമയത്ത്, ഈ മതനിയമം കാത്തു പരിപാലിക്കുന്ന മത നേതാക്കന്മാരായ പരീശന്മാരെ, നിങ്ങളോടൊരു ചോദ്യം, നിങ്ങളിൽ ഒരുവന് കഴുതയുണ്ടായിട്ട് ആ കഴുത കിണറ്റിൽ വീണാൽ നിങ്ങൾ ശബത്തിനെ ലംഘിച്ചിട്ട് ആ കഴുതയെ രക്ഷിക്കാതിരിക്കുമോ? മത നേതാക്കന്മാർക്ക് ഉത്തരം മുട്ടിപ്പോയി. അവർക്ക് ഉത്തരം പറയാനില്ല. എന്താ കാരണം? അവർക്കറിയാം അവർ പോകുമെന്ന്. ശബത്തല്ല കാര്യം, കഴുതയാണ് അവർക്ക് കാര്യം, അവരുടെ മുതലാണ് അവർക്ക് കാര്യം. അങ്ങനെയെങ്കിൽ കർത്താവ് പറയുകയാണ്, എൻ്റെ മുതലാണ് മനുഷ്യൻ, ഞാൻ ജനിപ്പിച്ചവനാണ് മനുഷ്യൻ, എൻ്റെ സ്വരൂപത്തിന് സാധ്യത സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. അവൻ നഷ്ടപ്പെട്ടു പോയാൽ അതിനെ വീണ്ടെടുക്കാനല്ലാതെ മറ്റൊന്നിനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് വീണ്ടെടുക്കാൻ യേശു ഭൂമിയിൽ വന്നത് മറ്റൊന്നിനുമല്ല, പ്രസ്ഥാനവൽക്കരണത്തിനല്ല, വാണിജ്യവൽക്കരണത്തിനല്ല, ആയുധ പരിശീലനത്തിനല്ല, മറ്റൊരു കാര്യത്തിനല്ല, മനുഷ്യന്റെ വിമോചനത്തിന് വേണ്ടി യേശു ഭൂമിയിൽ വന്നു. ആ വന്നതിൻ്റെ ആ സന്ദേശമാണ് ഇവിടെ അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. യേശു നിന്നെ വിളിക്കുന്നു ഇന്ന് രാത്രിയിൽ. ഈ വിളി കേൾക്കുന്നവരാരുണ്ട്? ഈ സന്ദേശം കേൾക്കാൻ താല്പര്യപ്പെടുന്നവരാരുണ്ട്? കുരുടു മാറണമോ? കെട്ടപ്പെട്ട് കിടക്കുന്ന അനുഭവങ്ങൾ മാറണമോ? യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക. പണം ധാരാളം മുടക്കി വക്കീലിന് കൊടുത്തു, ഇതുവരെ നിയമത്തിൻ്റെ കുരുക്ക് അഴിഞ്ഞിട്ടില്ല. ധാരാളം പണം മുടക്കി മെഡിക്കൽ കോളേജിൽ കൊണ്ട് കൊടുത്തു, രോഗത്തിന് ശമനം വന്നിട്ടില്ല. ധാരാളം നേർച്ച കാഴ്ചകൾ നടത്തി, കുഞ്ഞിൻ്റെ ഭാവി ഇതുവരെയും നന്നായിട്ട് വന്നിട്ടില്ല. ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ നടത്തി, ഭർത്താവിൻ്റെ ആങ്ങളുടെയും മകൻ്റെയും മദ്യപാനം ഇതുവരെ മാറിയിട്ടില്ല. ഇതിനൊന്നും പരിഹാരം വരുത്താൻ നിങ്ങൾ ആശ്രയിച്ച് ഒരു മേഖലയ്ക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ യേശു നിന്നെ വിളിക്കുന്നു. ഒരു പണം മുടക്കുമില്ലാതെ അവനെ സ്വാതന്ത്ര്യത്തിലേക്ക് വിടാൻ യേശു നിന്നെ വിളിക്കുകയാണ്. യേശു നിന്നെ വിളിക്കുകയാണ്, സ്നേഹത്തോടുകൂടി വിളിക്കുകയാണ്. വിമോചകനായ യേശു നിന്നെ സ്നേഹത്തോടുകൂടി വിളിക്കുന്നു. എത്ര പേർക്ക് ആ വിളി കേട്ട് അവൻ്റെ വിമോചന